ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓൾ വെതർ എ സി എന്ന് പറഞ്ഞിട്ട്. ഓൾ വെതർ എ സി എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂടുകാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് അതേപോലെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ സമയത്ത് ചൂടും തരുന്ന തരത്തിൽ എ സിയാണ് ഓൾ വെതർ എ സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്നത്. വോൾട്ടാസിൻ്റെ ഒക്കെ എ സി എല്ലാ കമ്പനികളും അധികം ഇറക്കിയിട്ടുണ്ട്. വോൾട്ടാസൊക്കെ നല്ല പരസ്യം കൊടുക്കുന്നുണ്ട് ഓൾ വെതർ എ സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ എ സി വർക്ക് ചെയ്യുന്നത് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന മെത്തേഡിലായിരിക്കും. അഥവാ കംപ്രസർ, ഗ്യാസ് കംപ്രസർ ചെയ്ത് കണ്ടൻസേഷൻ വഴി, അഥവാ പുറത്തുള്ള ഔട്ട്ഡോർ വഴി നമ്മളെ കണ്ടൻസേഷൻ ചെയ്തിട്ട്, അഥവാ റൂമിലുള്ള ഹീറ്റിനെ പുറന്തള്ളിയിട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ വഴി നമ്മൾ ഇവാപ്പറേറ്റർ എന്നാണ് നമ്മുടെ ഇൻഡോറിന് പറയുന്നത്, അതിലേക്ക് തണുപ്പ് എത്തിക്കുന്നു. എന്നിട്ട് അത് ഫാൻ വഴി നമ്മുടെ റൂമിലേക്ക് എത്തിക്കുന്നതാണ് സാധാരണയായിട്ട് നോർമലായിട്ടുള്ള നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് നോർമലായിട്ട് എല്ലാ എ സികളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ഓൾ വെതർ എ സിയിൽ എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രാ ആയിട്ട് ഒരു ഫോർ വേ വാൾവ് ഉണ്ടായിരിക്കും. ഫോർ വേ വാൾവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടൻസറിൻ്റെ അവിടെ ആയിരിക്കും കൊടുത്തിരിക്കുക. അതിന് ഒരു സോളിനോയിഡ് വാൾവും എക്സ്പാൻഷൻ വാൾവും ഒക്കെ കൊടുത്തിരിക്കും. പക്ഷേ ഈ സോളിനോയിഡ് വാൾവ് ആയിരിക്കും കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. സോളിനോയിഡ് വാൾവ് എന്ന് പറയുന്നത് ചില്ലർ, അതേപോലെ പാക്കേജേസ് എന്നൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, അഥവാ വലിയ വലിയ എ സികൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സോളിനോയിഡ് വാൾവൊക്കെ. അത് നമ്മുടെ ഈ സ്പ്ലിറ്റേഴ്സിലേക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ടെക്നോളജി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയതാണ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ അടുത്ത് ഇറങ്ങുന്നുള്ളതെന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സോളിനോയിഡ് വാൾവ് സാധാരണ നോർമലായിട്ട് സപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എ സി ചൂടുകാലത്ത് ഉപയോഗിക്കുന്ന തരത്തിൽ റൂമിലേക്ക് തണുപ്പ് എത്തിക്കും. എന്നാൽ നമുക്ക് മഴയത്താണ് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്താണ് നമുക്ക് ഹീറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സോളിനോയിഡ് വാൾവ് ഓണാവും. എന്നിട്ട് നേരെ നമ്മുടെ റൂമിലുള്ള ഇവാപ്പറേറ്റർ അഥവാ റൂമിലുള്ള ഇൻഡോറ് കണ്ടൻസറായിട്ട് വർക്ക് ചെയ്യുകയും പുറത്തുള്ളത് ഇവാപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പുറത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അവിടെ എ സി വർക്ക് ചെയ്യുന്ന തണുപ്പ് കാലത്ത് നമ്മുടെ എ സിയുടെ അടുത്താണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള കാറ്റായിരിക്കും വരിക. നോർമൽ എ സിയിലാണ് എന്നുണ്ടെങ്കിൽ, ഓൾ വെതർ എ സിയിലല്ല, സാധാരണ നോർമൽ എ സിയിൽ തണുപ്പ് കാലത്ത് നമുക്കറിയാം ആ ജനുവരി നവംബർ ഡിസംബർ ആ മാസത്തിലൊക്കെയാണ് നമ്മൾ ഔട്ട്ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ നല്ല ചൂടുള്ളൊരു കാറ്റായിരിക്കും നമുക്ക് കിട്ടുക. അതേ ഫീൽ തന്നെയായിരിക്കും നമുക്ക് റൂമിനകത്ത് ഈ ഓൾ വെതർ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ, അഥവാ നമ്മൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അതല്ലാതെ ഒരിക്കലും ഇത് ഹീറ്റർ വെക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ ചൂടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുകയോ ഒന്നുമല്ല. സാധാരണയായിട്ട് നമ്മുടെ എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ റിവേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അഥവാ നമ്മുടെ റൂമിലുള്ളത് കണ്ടൻസറായിട്ടും പുറത്തുള്ളതിന് ഇവാപ്പറേറ്ററായിട്ടും വർക്ക് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ കാറിലൊക്കെ എ സി അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒരു ഹീറ്റർ വെക്കുക അല്ലെങ്കിൽ എ സിയുടെ അകത്ത് ഹീറ്ററോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനും ഇതിൽ നടക്കുന്നില്ല. സാധാരണ വർക്ക് നടക്കുന്ന എ സി അതിനെ റിട്ടേൺ ആയിട്ട് അഥവാ റിവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഈ ഓൾ വെതർ എ സി എന്ന് പറയുന്ന എ സിയിൽ ഫംഗ്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഈ എ സി ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എ സിയെ പറ്റി നിങ്ങൾ അഭിപ്രായങ്ങൾ അഥവാ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയുണ്ട്, ഇത് കംഫർട്ട് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിരിക്കും. കാരണം കുറേ ആൾക്കാർ പുതിയ എ സി എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏത് എ സിയാണ് നല്ലത് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് നല്ലത്. ഒരു ബ്രാൻഡിൻ്റെയും ഞാൻ ഇതുവരെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല, എല്ലാ ബ്രാൻഡും നല്ലതെന്ന് തന്നെ പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊള്ളും. എമൗണ്ട് അനുസരിച്ച് അഥവാ നമ്മളെ ഫിനാൻഷ്യൽ എമൗണ്ട് അനുസരിച്ച് അത് വാങ്ങിക്കൊള്ളും. ഫൈവ് സ്റ്റാർ ആണെങ്കിൽ അത്രത്തോളം നമുക്ക് കറണ്ട് ബില്ല് കുറയും. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എ സി ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.